യേശു ക്രിസ്തു ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവമായിരുന്നു. ഒരേ സമയം മനുഷ്യനും ഒരേ സമയം ദൈവം തന്നെയായ യേശു ക്രിസ്തു മാനവരാശിയുടെ രക്ഷകൻ, ഏക സത്യദൈവം, ഏക രക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് മാനവരാശിയെ പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് രക്ഷിക്കാൻ ഈ ഭൂമിയിൽ പിറന്ന ഒരേ ഒരു രക്ഷകൻ, സത്യദൈവം, ഏകരക്ഷകൻ, കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. കരവിയത്തി ഒന്ന് വിളിച്ചേ, യേശുവേ, 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 സ്വരമുയർത്തി വിളിക്കാമോ? ശക്തിയോടെ വിളിച്ചേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. മത്തായിയുടെ സുവിശേഷം 28:18 പറയുന്നു, യേശു സ്വർഗാരോഹണം ചെയ്തതിന് മുമ്പ് പറയുക, സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു അവരെ സമീപിച്ച് അടിച്ചത്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു സ്വർഗാരോഹണം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞ ഒരു വചനമാണിത്. യേശു തന്റെ കുരിശുമരണത്തിലൂടെ എല്ലാ അധികാരത്തിൻ്റെയും ഉടയവനായിട്ട് മാറിയിരിക്കുകയാണ്. മനുഷ്യമക്കളമേൽ പിശാചിട്ട സകല അധികാരങ്ങളും യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ യേശു തകർത്ത് കളഞ്ഞു. ഇന്ന് സകലത്തിൻ്റെ മേലും അധികാരം കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും. എല്ലാറ്റിന്റെ മേൽ അധികാരം, ആധിപത്യം, ശക്തി യേശു ക്രിസ്തുവിന് മാത്രമാണ്. കുരിശിലെ മരണത്തിലൂടെ സകലറ്റിന്റെ മേലും യേശു ക്രിസ്തു അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. പൗലോസ് അപ്പസ്തോലൻ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തില് 2:14-15 ഇങ്ങനെ പറയുന്നു, നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായ അവഗണനപാത്രമായി. മാനവരാശിക്ക് ദോഷകരമായിട്ടു നിന്ന സകല നിയമങ്ങളുടെ മേലും യേശു ക്രിസ്തു കുരിശിൽ വിജയം ആഘോഷിച്ചു. ആധിപത്യങ്ങളെയും അധികാരങ്ങളുടെ മേൽ യേശു അധികാരം ഏറ്റെടുത്തു. എല്ലാ ആധിപത്യങ്ങളും അധികാരങ്ങളും യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ കുരിശുമരണത്തിലൂടെ സകല അധികാരങ്ങളും യേശു തകർത്തു. പിശാചിനുമല്ല പൂർണ്ണ അധികാരം ഇന്ന് യേശുവിന്റെ കരങ്ങളിലാണ്. കുരിശുമരണത്തിലൂടെ സകലത്തിൻ്റെ മേലും യേശു ക്രിസ്തു അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. എല്ലാറ്റിൻ്റെ മേൽ അധികാരം, ആധിപത്യം കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. തണ്ട് കരമേറ്റ് വിളിച്ച് യേശുവേ, യേശുവേ, ഒരാ സ്വരമുയർത്തി യേശുവേ, സർവശക്തിയോടെ വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റ നാമത്തെ വിളിച്ചേ എൻ്റെ യേശുവേ, യേശുവേ, കരമടിച്ച് സ്തുതിക്കാമോ? കരം ഉയർത്തിയടിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ലൂക്കാസ് സുവിശേഷത്തിൽ 9:1-2 പറയുന്നു, അവൻ 12 വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അധികാരവും ശക്തിയും കൊടുത്തു. അതോറിറ്റി ആൻഡ് പവർ. യേശു തന്റെ അപ്പസ്തോലന്മാർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. സകല അധികാരങ്ങളും യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലാണ്. എല്ലാറ്റിന്റെയും അധികാരി യേശു ക്രിസ്തു മാത്രമാണ്. കാരണം എല്ലാം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു, അവന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടു. എല്ലാറ്റിന്റെയും കേന്ദ്രം കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അവൻ 12 വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം
രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവൻ അവരെ അയച്ചു. അപ്പസ്തോലന്മാർക്ക് യേശു അധികാരം കൊടുത്തു പിശാചിനെ പുറത്താക്കാൻ, രോഗങ്ങൾ സൗഖ്യമാക്കാൻ, ദൈവ വചനം പ്രഘോഷിക്കാൻ. എല്ലാറ്റിൻ്റെ മേൽ അധികാരം കൊടുത്തിട്ടാണ് യേശു തൻ്റെ കുരിശുമരണത്തിന് ശേഷം സ്വർഗാരോഹണം ചെയ്തത്. ഹല്ലേലൂയ. ആ യേശുവിന് മാത്രമാണ് എല്ലാറ്റിൻ്റെ മേൽ അധികാരം. മനുഷ്യൻ്റെ മേൽ, സാത്താൻ്റെ മേൽ, സകല ജീവജാലങ്ങളുടെ മേൽ, പ്രകൃതി ശക്തികളുടെ മേൽ എല്ലാറ്റിൻ്റെയും അധികാരം യേശു ക്രിസ്തുവിന് മാത്രം. ഈ എല്ലാറ്റിൻ്റെയും അധികാരം ഉള്ളവനായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. മരണത്തിൻ്റെ മേൽ അവന് അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റത്. ആ ഉയർത്തെഴുന്നേറ്റവൻ ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു. മരണത്തിൻ്റെ മേൽ അവന് അധികാരമുണ്ട്. 1 കൊരിന്ത്യർ 12:26 പറയുന്നു, മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. മരണമെന്ന അവസാന ശത്രുവും കാൽവരി കുരിശിൽ വെച്ച് കർത്താവിൻ്റെ മുൻപിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു. അവൻ മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. സകലത്തിൻ്റെ മേൽ യേശു ക്രിസ്തു അധികാരം ഏറ്റെടുത്തു, ആധിപത്യം ഏറ്റെടുത്തു. മരണത്തിൻ്റെ മേൽ, പിശാചിൻ്റെ മേൽ, ലോകത്തിൻ്റെ മേൽ, ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ, നമ്മുടെ കണ്ണുകൊണ്ട് കാണാവുന്ന, കാണത്തില്ലാത്ത എല്ലാറ്റിൻ്റെ മേൽ, ദൃശ്യമായ അദൃശ്യമായ എല്ലാറ്റിൻ്റെ മേൽ, ജീവജാലങ്ങളുടെ മേൽ, എല്ലാ സൃഷ്ടികളുടെ മേൽ യേശു അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞു. ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് എല്ലാറ്റിൻ്റെ മേൽ അധികാരമുണ്ട്. ആ യേശു ഇവിടെയുണ്ട്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടുന്നുവോ അവിടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. മത്തായി 16:19 അവൻ ഇവിടെ ഉണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ ഉണ്ട്. എൻ പിതാവല്ലോ എന്താനന്ദം.